ഹോങ്ങോടിയുടെ മാസ്റ്റർ ആക ടെററിനോട് സംസാരിച്ചതിന് ശേഷം ബാറ്റിൽ ലവ് എന്ന ഷോയിലേക്ക് ഭൂഷണെ അയക്കണമെന്നൊക്കെ ഒരു ശിഷ്യനോട് പറയുകയാണ്. അവിടെ അവന് ഒരാളെ സഹായിക്കുവാനായിട്ടുമുണ്ട് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഈവിൾ ബോയ്സിൻ്റെ ലീഡറാണ് രാഖേൻ. രാഖേനാണ് ബാറ്റിൽ ലവ് എന്ന ഷോയിലേക്കൊക്കെ പോകുന്നത്. അതേസമയം രാഖേൻ്റെ ചില പെരുമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കും അവരുടെ ടീമിലുള്ള ടൈഫിന് വളരെയധികം പേടി വരെ തോന്നുന്നുണ്ട്. ഗോബ്ലിൻസ് മനുഷ്യരെ ശിക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഗോബ്ലിൻ ആണെന്ന് സംശയം തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവരെ ഈ ഒരു കത്തി വെച്ച് കുത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു തടി കൊണ്ടുള്ള കത്തിയൊക്കെ യുവൻമുൻ്റെ കയ്യിൽ ഗമിച്ച് കൊടുക്കുകയാണ്. നീ സംശയിക്കുന്ന ആൾ യഥാർത്ഥത്തിലുള്ള ഗോബ്ലിൻ ആണോ അല്ലയോ എന്ന് ഈ ഒരു കത്തി നിനക്ക് കാണിച്ചു തരുമെന്നാണ് ഗമിച്ച യുവൻമുൻ്റെ അടുത്ത് പറയുന്നത്. യോനുവു ആകട്ടെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് രാഖേനെ കാണുന്ന യോനുവു ആകട്ടെ കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ വെച്ചിട്ട് അവനെ കുത്തുന്നൊക്കെയുണ്ട്. നീ മനുഷ്യനല്ലോ, ഗോബ്ലിൻ അല്ലേ, നീ യഥാർത്ഥത്തിലുള്ള നിന്റെ രൂപത്തിലേക്ക് വായെന്നൊക്കെ പറഞ്ഞിട്ടാണ് യോനുവ അവനെ കുത്തുന്നത്. അതേസമയം അവനാകട്ടെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ നിൽക്കുന്നു. യോനുവ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്ന കിംഡാലും അവിടെ എത്തി യോനുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ബാറ്റിൽ ലവ് ഷോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് 5 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. യോനുവ ആകട്ടെ രാഖേനെ തന്നെ സംശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഷോവിനെ കുറിച്ചുള്ള എല്ലാവരുടെയും അഭിപ്രായമൊക്കെ പ്രൊഡ്യൂസേഴ്സ് ചോദിക്കുമ്പോഴത്തേക്കും അതിന് കണ്ടസ്റ്റൻസ് മറുപടിയൊക്കെ പറയുന്നു. വൂഷനാകട്ടെ ഒരുപാട് തവണ ഈ ഒരു ഷോ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുവാനുള്ള ഒരു അവസരം കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം സന്തോഷിക്കുന്നു. രാഖേനാകട്ടെ തൻ്റെ ലുക്കൊക്കെ വെച്ചിട്ട് ഈ ഒരു ഷോയിൽ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. നിനക്ക് ഏത് ടൈപ്പ് ആളെയാണ് ഇഷ്ടമെന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് യോനുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും യോനുവ ഒരു മെയിൽ ആക്ടറിൻ്റെ പേരൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെ ആയാലും രാഖേനോട് അതേ ചോദ്യം ചോദിക്കുന്ന സമയത്ത് യോനുവിൻ്റെ പോലെ തന്നെ മറ്റൊരു മെയിൽ ആക്ടറിൻ്റെ പേരായിരുന്നു രാഖേനും പറയുന്നത്. രാഖേനാകട്ടെ യോനുവുമായിട്ട് വളരെയധികം അടുപ്പമുള്ള രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്. അതേസമയം യോനുവിന് രാഖേനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കത്തിവെച്ച് കുത്തിയ സമയത്ത് അവന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നുവെന്ന കാര്യം യോനുവ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ മനുഷ്യനല്ല മറിച്ചൊരു ഗോബ്ലിൻ ആണ് എന്ന കാര്യം യോനുവും ഉറപ്പിക്കുകയാണ്. ലിസ്രയുടെ റൂമിലേക്ക് കയറി വരുന്ന ഡെവളാകട്ടെ നിന്റെ ആഗ്രഹം സാധിച്ചു തരുവാനാണ് ഞാൻ എത്തിയത് എന്നാണ് പറയുന്നത്. നേരത്തെ ലിസ്ര ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് പരാജയപ്പെട്ടു പോകുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വീണ്ടും ലിസ്രനെ കൊല്ലുവാനുള്ള പ്ലാനിലാണ് ഡെവൾ എത്തിയിട്ടുള്ളതും. ലിസ്രയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്ന പഴയ ഓർമ്മകളെല്ലാം തന്നെ ഡെവൾ ഇപ്പോൾ കുത്തിപ്പൊക്കി എടുക്കുകയാണ്. ബാറ്റിൽ ലവില് മിൻസു എന്ന പേരുള്ള ഒരു ഗേളിനെയാണ് ഇവർ ഡേറ്റ് ചെയ്യേണ്ടത്. രാഖേനാകട്ടെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അതേസമയം യോനുവോ അതേ രീതിയിൽ തന്നെ രാഖേൻ്റെ അടുത്ത് കൂടി പെരുമാറുമ്പോഴത്തേക്കും രാഖേൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നീ നിന്റെ ആത്മാവിനെ വിളിക്കുകയാണെങ്കിൽ അത് എന്ത് കാര്യത്തിനായിരിക്കുമെന്നൊക്കെയാണ് രാഖേൻ്റെ അടുത്ത് യോനുവ് ചോദിക്കുന്നത്. അതായത് ഗോബ്ലിൻസിൻ്റെ അടുത്ത മനുഷ്യർ അവരുടെ ആത്മാവിനെ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ നടത്തുക. അതുകൊണ്ട് തന്നെ അത് എന്തിനെക്കുറിച്ച് ആയിരുന്നുവെന്ന് അറിയുവാനാണ് യോനുവ് ചോദിക്കുന്നതെല്ലാം തന്നെ. പിന്നീട് യോനുവ് ആകട്ടെ വോഷിനോടും സംസാരിക്കുന്നു. ശരിക്കും ഇത് മിൻസിയോനെ ഡേറ്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കുവാനുണ്ടോ എന്നായിരുന്നു മിൻസിയോ യോനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. നിങ്ങളുടെ മതം ഏതാണ് എന്ന് മാത്രമായിരുന്നു യോനുവിന് ചോദിക്കുവാനുണ്ടായിരുന്നത്. താൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ഒരാളല്ല എന്നായിരുന്നു മിൻസിയോയുടെ മറുപടി. എന്തായാലും ആദ്യത്തെ റൗണ്ടൊക്കെ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഡേറ്റ് എല്ലാവരുടെയും കൂടെ ഒന്നിച്ചായിരുന്നെങ്കിൽ അതിൽ നിന്നും മിൻസിയോയ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രമാണ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മിൻസിയോയ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ബോക്സിൽ മിൻസോ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ബോക്സൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും മിൻസോ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് യോൻവോൻ്റെയും വോഷിൻ്റെയും രാഖേൻ്റെയും, അതായത് ഈ 3 പേരുടെ മാത്രം ബോക്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരുമാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് ഡേറ്റിന് വേണ്ടിയിട്ട് വൂഷിന് ഒരു ടിക്കറ്റ് സഹിതം മിൻസോ വെച്ചിട്ടുമുണ്ടായിരുന്നു. കുറച്ച് കത്തും ഗിഫ്റ്റ്സും ഒക്കെ തന്നെ വൈൽഡ് ആനിമലിന് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ആൾക്കാർക്കും ഉള്ളതൊക്കെ ഹൈഗോൾ മാറ്റി മാറ്റി വെക്കുന്നു. പക്ഷേ ഹൈഗോളിന് ഒരു കത്ത് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ കത്തിലും ഓരോ ആൾക്കാരുടെ പേരുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു കത്തിൽ മാത്രം വൈൽഡ് ആനിമൽ എന്ന ഒറ്റ പേരെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് തനിക്ക് വന്ന കത്തായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഹൈഗോളും അത് തുറന്നു നോക്കുന്നു. പക്ഷേ ശരിക്കും അതൊരു ഹെയ്റ്റർ അയച്ചിട്ടുണ്ടായിരുന്ന കത്തായിരുന്നു. ഹൈഗോൾ അത് തുറക്കുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്ലേഡൊക്കെ കൊണ്ട് ഹൈഗോളിൻ്റെ കൈ പോലും മുറിയുന്നുണ്ട്.
പിന്നീട് ഹൈഗോളാകട്ടെ തൻ്റെ പേരൊക്കെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ തൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ല എന്ന കാര്യവും ഹൈഗോൾ മനസ്സിലാക്കുന്നു. ബാറ്റിൽ ലവിൻ്റെ സെക്കൻഡ് റൗണ്ടിന് വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ കിംഡാലിൻ്റെ അടുത്ത് യോൻവു പറയുന്നുണ്ടെങ്കിലും താൻ ഇതുവരെയും ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല എന്നതായിരുന്നു കിംഡാലിൻ്റെ മറുപടി. അങ്ങനെ ഇരിക്കെയാണ് ലിസ്റ്ററിനെ കുറിച്ച് ആൾക്കാർ ഇട്ടിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കമൻസിൻ്റെയൊക്കെ ഒരു പ്രിൻറ്റ് കിംഡാലിൻ്റെ കയ്യിൽ ഉണ്ടെന്ന കാര്യമൊക്കെ യോൻവു മനസ്സിലാക്കുന്നത്. അതൊക്കെ കാണിച്ച് ലിസ്റ്ററിനെ ഹാപ്പി ആക്കി അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിരുന്നു കിംഡാലിൻ്റെ പ്ലാൻ. കിംഡാലിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് മാജിക്കാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ നിന്റെ ജീവൻ പോലും റിസ്ക് ചെയ്തുകൊണ്ടാണ് എന്നെ രക്ഷിച്ചത്, അതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് എനിക്ക് സ്നേഹം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ് എന്നൊക്കെയാണ് കിംഡാൽ പറയുന്നതും. നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ നിനക്കെന്നോട് പ്രണയമില്ല എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? ശരിക്കും നിന്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നൊക്കെ യോൻവു കിംഡാലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. നീ ഒരിടത്തും പോകാതെ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നതാണ് എൻ്റെ ആഗ്രഹമെന്നൊക്കെ കിംഡാലും യോൻവുവിനോട് പറയുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹൈഗോൾ മിസ്സിംഗ് ആണെന്നുള്ള കാര്യമൊക്കെ ഡയറക്ടറും ഇവരെ വിളിച്ച് പറയുന്നത്. ഡയറക്ടർ ഇമ്മിന് ഒരു റെസിഗ്നേഷൻ ലെറ്ററൊക്കെ വെച്ചിട്ടാണ് അവൻ പോയിട്ടുള്ളത്. ഈ ഒരു ഗ്രൂപ്പിൽ തുടരുവാനായിട്ട് എനിക്ക് യോഗ്യത ഇല്ല എന്നതായിരുന്നു റെസിഗ്നേഷൻ ലെറ്ററിൽ ഹൈഗോൾ എഴുതിയതും. ഹൈഗോളിനെ കുറിച്ച് മോശമായിട്ട് കുറേ സംസാരിച്ച് ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ വീഡിയോയും അതോടൊപ്പം തന്നെ നെഗറ്റീവ് കമൻസൊക്കെ അടങ്ങുന്ന ഒരുപാട് ആളുകളുടെ കമൻസും ഒക്കെ തന്നെ പ്രിൻറ്റ് ചെയ്ത് അതും ഈ ഒരു റെസിഗ്നേഷൻ ലെറ്ററിൻ്റെ കൂടെ ഹൈഗോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈഗോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പലരും അവനെ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് ഹൈഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈവിൾ ബോയ്സിലെ ആളുകൾ യഥാർത്ഥത്തിൽ ഹൈഗോളിനെ ആയിരുന്നു ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നതെന്ന കാര്യമൊക്കെ യോൻവു മനസ്സിലാക്കുന്നത്. യോൻവു ആ ഒരു കാര്യം വൈൽഡ് ആനിമലിനോടൊക്കെ തന്നെ പറയുന്നുമുണ്ട്. ഹൈഗോൾ എപ്പോഴും വീട്ടിലിരിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ അവൻ മിസ്സിങ് ആയതുകൊണ്ട് എവിടെ പോയതാകുവാനാണ് സാധ്യത എന്ന് ചോദിക്കുമ്പോൾ ആർക്കും തന്നെ അതിനൊരു മറുപടി പറയുവാനും ഉണ്ടായിരുന്നില്ല. ഹൈഗോൾ തൻ്റെ സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്ത് പോയതുകൊണ്ട് ഇനി വരുവാനുള്ള സാധ്യത ഇല്ല എന്ന കാര്യവും അവർ മനസ്സിലാക്കുന്നു. നിനക്ക് ബാറ്റിൽ ലവിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ നീ ഷൂട്ടിങ്ങിന് പോയിക്കോ, ഞങ്ങൾ എന്തായാലും ഹൈഗോളിനെ കണ്ടെത്തിക്കോളാമെന്ന് പറഞ്ഞ് എല്ലാവരും പല വഴിക്ക് അന്വേഷിക്കുവാനായിട്ട് പോകുകയാണ്. നിനക്ക് നിന്റെ പവേഴ്സൊക്കെ വെച്ചുകൊണ്ട് ഹൈഗോൾ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ചൂടെ എന്ന് ഗംജയുടെ അടുത്ത് യോൻവു ചോദിക്കുന്നുണ്ട്. ഹോങ്ങൂടയുടെ ആയിട്ടോ അല്ലെങ്കിൽ ഗോബ്ലിൻസ് ആയിട്ടോ എന്തെങ്കിലും എന്തുമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ പവേഴ്സൊക്കെ വെച്ച് ചെയ്യാറുള്ളൂ, അല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യിക്കയില്ല എന്നാണ് ഗംജ പറയുന്നത്. ഡെവിളാകട്ടെ ലിസ്റ്ററിയോട് മരിക്കുവാനൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി മരിക്കുവാനായിട്ടൊക്കെ ലിസ്റ്ററി നിൽക്കുമ്പോഴത്തേക്കും ആരോ ഒരാൾ അവളുടെ അടുത്തേക്ക് വരികയാണ്. സെക്കൻഡ് റൗണ്ടിൽ യോനുവിൻ്റെ ഡേറ്റിംഗ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. സോ അതിനായിട്ട് ഇപ്പോൾ യോനു എത്തിയിരിക്കുകയാണ്. മിൻസിയോ യോനുവും കൂടി സംസാരിക്കുന്ന സമയത്ത് ഗ്രൂപ്പിലെ ഒരാൾ മിസ്സിംഗ് ആയി പോയെന്നും അവനെ അന്വേഷിച്ച് പോയതായിരുന്നു എന്നും അതുകൊണ്ടാണ് ലേറ്റ് ആയതുമെന്നൊക്കെ തന്നെ യോനുവും മിൻസിയോട് പറയുന്നു. പിന്നീട് ഫുഡൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇത് ഹൈഗോളിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഫുഡാണ്, അവനുണ്ടായിരുന്നെങ്കിൽ അവന് കൂടി കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് യോൻവു സംസാരിക്കുന്നതും. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ എങ്ങോട്ടേലും പോകുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒളിച്ചോടി പോകുകയാണ് ചെയ്യേണ്ടത്. ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നൊക്കെ യോനുവു പറയുമ്പോഴത്തേക്കും ഞാനൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനും ഒരു ബോയ് ബാൻഡിലുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ പേര് എന്തായിരുന്നു എന്ന് യോൻവു ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് ചാഹ്യുൻക്യു എന്ന് മിൻസിയോയും പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ ഹൈഗോളിൻ്റെ റിയൽ ആയിട്ടുള്ള പേര് അതായിരുന്നു എന്ന കാര്യം യോൻവു മനസ്സിലാക്കുന്നു. നമുക്കിപ്പോൾ തന്നെ നീ വർക്ക് ചെയ്യുന്നിടത്തേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് യോൻവു ആകട്ടെ മിൻസിയോയുടെ കൈയും പിടിച്ച് അവിടേക്ക് ഓടുകയാണ്. അങ്ങനെ യോൻവു വൈൽഡ് ആനിമലിനെയും മിൻസിയോനെയും ബാറ്റിൽ ലവിൻ്റെ എല്ലാ ടീമിനെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നു. അവരാകട്ടെ അവിടെ വെച്ച് ഹൈഗോളിനെ കാണുകയാണ്. ഞാൻ എല്ലാം നിർത്തി പോകുവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്നൊക്കെ ഹൈഗോൾ അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു, അത് ഞാൻ ഇവരോടും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നീ എന്തിനാണ് പോകുന്നത്? അവർ നിന്നേലും ഉപദ്രവിച്ചിട്ടുള്ളത്, ഞങ്ങൾ എന്തായാലും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ നിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നൊക്കെയാണ് യോൻവു പറയുന്നത്. പിന്നീട് ഹൈഗോളുടെ കയ്യിലെ മുറിവൊക്കെ കാണുമ്പോഴത്തേക്കും ടീമിലുള്ള എല്ലാവരും തന്നെ അതൊക്കെ ഓർത്ത് വിഷമിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് കരയുന്നു. തൻ്റെ ടീമിലുള്ള ആൾക്കാർക്ക് തൻ്റെ അടുത്ത് ഇത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നുവെന്ന് ഹൈഗോളും അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ബാറ്റിൽ ലവിൻ്റെ ആൾക്കാരും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കൊണ്ട് തന്നെ മിൻസിയോയ്ക്ക് യോനുവിനെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ആ ഒരു റൗണ്ടിൽ യോനുവ് വിജയിക്കുന്നു. തേർഡ് റൗണ്ടിൽ നീ അവളുടെ അടുത്ത് കുറച്ചുകൂടി ഇഷ്ടമൊക്കെ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ ഈ ഒരു ഷോയിൽ വിജയിക്കുമെന്ന് യോനുവിൻ്റെ അടുത്ത് കിംഡാലും പറയുന്നുണ്ട്.
ഇന്നലെ കോൺഫറൻസ് റൂമിൽ വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്നും തന്നെ ഞാൻ പറഞ്ഞതായിരുന്നില്ല. എൻ്റെ ഉള്ളിൽ ബ്ലാക്ക് മാജിക് ഉള്ളത് കൊണ്ട് തന്നെ ഡെവിൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നൊക്കെയാണ് കിംഡാലിയോനുവിൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ ഇതുവരെ ആരെയും ഡേറ്റൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ പോലും നീ അടുത്ത റൗണ്ടിൽ അവളെ ഇഷ്ടമാണെന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞാൽ മതിയെന്നാണ് കിംഡാലിൻ്റെ അഭിപ്രായം. അങ്ങനെ ഇരിക്കെ കിംഡാലിന് വീണ്ടും ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു പ്രസൻസ് ഒക്കെ തോന്നുകയാണ്. നീ ഇതുവരെ ആയിട്ടും നിന്നോട് ക്ഷമിക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല. എപ്പോഴും നീ സ്വന്തമായിട്ട് കുറ്റം ആരോപിക്കുകയും വെറുക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം നിനക്കൊരിക്കലും ബ്ലാക്ക് മാജിക്കിൽ നിന്ന് ഒരു മോചനവും ഉണ്ടാക്കുകയില്ല എന്നൊക്കെ യോനുവും കിംഡാലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ലിസ്ര ഇപ്പോൾ എണീറ്റിട്ടുണ്ടെങ്കിൽ പോലും അവളെ ഒന്ന് നേരിട്ട് കണ്ടാൽ എൻ്റെ പല പ്രശ്നവും തീരും. പക്ഷെ അവളെ കാണുവാനുള്ള ധൈര്യം ഇത്രയും നാളായിട്ടും എനിക്ക് വന്നിട്ടില്ല എന്നൊക്കെയാണ് കിംഡാൽ പറയുന്നത്. അല്ലെങ്കിലും ലിസ്രയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഞാൻ തന്നെയല്ലേ കാരണക്കാരി എന്നൊക്കെയാണ് കിംഡാൽ ചോദിക്കുന്നത്. ലിസ്രി നിന്നോട് പണ്ടേ ക്ഷമിച്ചതാണ്, അല്ലെങ്കിലും അവൾക്ക് നിൻ്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള ദേഷ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ക്ലിപ്പ് യോൻവു കിംഡാലിനെ കേൾപ്പിക്കുകയാണ്. ലിസ്രി ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്നും ആത്മഹത്യ ചെയ്യുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് യോൻവു ആയിരുന്നു. നേരത്തെ കിംഡാൽ പലരുടെയും പോസിറ്റീവ് കമൻസ് ഒക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ലിസ്രയുടെ കയ്യിൽ യോൻവു നൽകുകയാണ്. ലിസ്രയും അതൊക്കെ മേടിച്ച് വായിച്ചു നോക്കുന്നു. പിന്നീട് ആ പേപ്പേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കത്തും കൂടി യോനുവു അവൾക്ക് നൽകുകയാണ്. അന്ന് നിൻ്റെ കണ്ടീഷൻ പോലും നോക്കാതെ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായതും. നിന്നെക്കുറിച്ച് പലരും നെഗറ്റീവ് കമൻസൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിന്നെക്കുറിച്ച് പോസിറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ മാത്രം നീ ജീവിച്ചാൽ മതി, നിനക്ക് ഒരുപാട് സന്തോഷത്തിൽ ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നൊക്കെ ആയിരുന്നു കിംഡാൽ ആ ഒരു കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ലിസ്രി ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് മായുകയില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോഴും തൻ്റെ ഉള്ളിൽ വിഷമമുണ്ടേയെന്നായിരുന്നു കിണ്ടാൽ പറയുന്നത്. ആരെക്കാളും നന്നായിട്ട് അവൾ വീണ്ടും പഴയതുപോലെ ആകണമെന്ന് ആഗ്രഹിച്ചത് നീയാണ്, അതുകൊണ്ട് തന്നെ ഇനിയും നീ വിഷമിച്ചിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെയാണ് യോനുവു പറയുന്നത്. അങ്ങനെ അവൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും യോനുവും അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ അവളുടെ ഉള്ളിൽ നിന്ന് ബ്ലാക്ക് മാജിക്ക് പോകുന്ന സമയത്ത് അത് ബ്ലാക്ക് മാജിക്കിൻ്റേതായിരുന്നില്ല, അല്ലാതെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് യോൻവുവിൻ്റെ അടുത്ത് കിംഡാൽ പറയുകയാണ്. ആ ഒരു സീനോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.